وبركاته. الحمد لله، الحمد لله رب العالمين، والصلاة والسلام على رسول المرسلين وعلى آله وصحبه أجمعين. 2015 ഏപ്രിൽ 27 കാന്തപുരം ജുമാ മസ്ജിദ് ഉദ്ഘാടന വേളയിൽ സമർപ്പിക്കുന്ന റിപ്പോർട്ട്. കാന്തപുരം മസ്ജിദ് ചരിത്ര വഴിയിലൂടെ 1885 പണി കഴിപ്പിച്ച കാന്തപുരം ജുമാ മസ്ജിദ് ചരിത്ര പ്രധാനമായ വഴികളിലൂടെയാണ് പിന്നിട്ടത്. മുൻകാലങ്ങളിൽ കാന്തപുരത്തുകാർ ജുമാഅത്തും മറവ് ചെയ്യുന്നതിനും കത്രമ ജുമാഅത്ത് പള്ളിയിലായിരുന്നു ആശ്രയിച്ചിരുന്നത്. 1885 മെയ് 17 1294 നമ്പറായി നടുവണ്ണൂർ സബ് രജിസ്ട്രാർ ഓഫീസിലാണ് മസ്ജിദിന്റെയും ഭൂമിയുടെയും രജിസ്ട്രേഷൻ നടന്നത്. 1885 മെയ് 16 എഴുതിക്കൊടുത്ത ജന്മം തീരാതെ പ്രകാരം 20 രൂപക്കാണ് വാങ്ങിയത്. സർവേ നമ്പർ 34/5 അതേ സർവേ 36/5 പള്ളി നിർമ്മാണ സ്ഥലം പള്ളിയായും ബാക്കിയുള്ള സ്ഥലം കബർസ്ഥാനായും രജിസ്റ്റർ ചെയ്യപ്പെട്ടു. മുറിക്കകത്ത് താമസിക്കും പടിഞ്ഞാറൽ കുഞ്ഞിമ ഉമ്മ എന്നിവർ 1885 മെയ് 16 നൽകിയ ജന്മം തീരാധാരമാണ് ഇതിന്റെ അടിസ്ഥാന രേഖ. കളത്തിൽ അതിർമാൻ, കളത്തിൽ ആലിക്കുട്ടി, കലന്തൻ മകൻ അവേരത്ത് ഉപ്പോയിൻ, അപ്പൻകാക്ക മകൻ കുട്ടിക്കണ്ടി മൊയ്തീൻ, കുട്ടിയമ്മത്താത്ത മകൻ കരുവാറ്റ അയമ്മദ്, കോക്കർകാക്ക മകൻ മാവുള്ളക്കണ്ടി അയമ്മദ് കുട്ടി എന്നിവർക്കാണ് ജന്മം തീരാധാരം രജിസ്റ്റർ ചെയ്യപ്പെട്ടത്. സർവേ നമ്പർ 34/5 റീസർവേ 36/5 പ്രകാരം രജിസ്റ്റർ നടത്തുമ്പോൾ സാക്ഷികളായിരുന്നത് നടുക്കണ്ടി കുഞ്ഞായിൻകുട്ടി, കനാശം വീട്ടിൽ കുഞ്ഞായൻ എന്നിവരായിരുന്നു. പള്ളി നിൽക്കുന്ന സ്ഥലം പള്ളിയായും ബാക്കിയുള്ളത് പൊതുജനങ്ങൾക്ക് കബർസ്ഥാനായും വർക്ക് ചെയ്യപ്പെട്ടു. സമസ്ത കേരള ജമിയത്തിൽ ഉലമാ രൂപീകൃതമായത് മുതൽ അതിന്റെ പണ്ഡിതന്മാർ കാന്തപുരം ജുമാ മസ്ജിദിന്റെ കാര്യത്തിൽ ശ്രദ്ധ പതിപ്പിച്ചിരുന്നു. സമസ്തയുമായി അങ്ങേയറ്റം ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു ചരിത്രം കാന്തപുരം ജുമാഅത്ത് പള്ളിക്കുണ്ടായത് സ്വാഭാവികം മാത്രം. പ്രഗത്ഭ പണ്ഡിതനായിരുന്ന സാലിയത്ത് കുഞ്ഞാലിക്കുട്ടി മുസ്ലിയാരുടെ നേതൃത്വത്തിൽ തുടങ്ങിയ ദർസ് ആദ്യകാലത്തെ പള്ളി ദർസ് ചരിത്രത്തിലെ ഒരു സംഭവമാണ്. സയ്യിദ് ഹുസൻ കോയ തങ്ങളായിരുന്നു പള്ളിയുടെ ആദ്യകാല ഒരു ഖത്തീബ്. ശേഷം 5 ആഴ്ച ആനപ്പാറ ബപ്പൻ ഹാജി കുത്തുബൂതി, 6 വർഷം ആപ്പാലം കണ്ടി അവനംകുട്ടി മുസ്ലിയാരാണ് ഖത്തീബിന്റെ ചുമതല വഹിച്ചത്. ആവിലോറ സ്വദേശി കോയാമുട്ടി ഹാജിയും തുടർന്ന് നീണ്ടകാലം നെടിയനാട് സ്വദേശി അബ്ദുള്ള മുസ്ലിയാരും ഖത്തീബായി. കുണ്ടത്തിൽ തൊടുകയിൽ സ്ലാബിയയിൽ നിന്ന് പുത്തൂർ തനിയമ്പുറത്തെ അബ്ദുള്ള മുസ്ലിയാരാണ് മദ്രസ പഠനം തുടങ്ങിയത്. 10 മണിക്ക് ശേഷം സ്കൂളും അവിടെ തന്നെയായിരുന്നു. പിൽക്കാലത്ത് കാന്തപുരത്തിന്റെ അഭിമാന സ്തംഭമായി മാറിയ മഴതനിലൊരു മദ്രസയിൽ പഠനം തുടർന്നു. സമസ്തയിൽ നിന്ന് വിഘടിച്ചു പോയ ഒരു വിഭാഗത്തിന്റെ ആൾക്കാർ ഈ മദ്രസ കുത്തിപ്പൊളിച്ച് നാമാവശേഷമാക്കിയത് ചരിത്രം. എത്രയോ ദയനീയ സ്നേഹികൾ കഠിനാധ്വാനം ചെയ്ത് പടുത്തുയർത്തിയ സ്ഥാപനമായിരുന്നു അത്. ഇന്നും കാന്തപുരത്തുകാരും സമീപവാസികളും കണ്ണീർ വാർത്തുകൊണ്ടാണ് ആ സംഭവം അനുസ്മരിക്കുന്നത്. 1947-48 കാലഘട്ടത്തിൽ അബ്ദുള്ള മുസ്ലിയാരുടെ അനുജൻ ഉസ്മാൻ മുസ്ലിയാരും തുടർന്ന് എൻ അബ്ദുൽ ഹമീദ് മുസ്ലിയാരും ഉദരിച്ചായി. 1952 നവംബറിൽ 4 ദിവസം പണ്ഡിതവര്യനായ കെ കെ അബൂബക്കർ ഹസ്രത്ത് പള്ളിയുടെ ആവശ്യാർത്ഥം പുഴമാട്ടുമൽ വയലു നടത്തി. സയ്യിദ് ഉമ്മർ ബാഫക്ക് തങ്ങളുടെ അധ്യക്ഷതയിൽ സി എച്ച് മുഹമ്മദ് കോയാ സാഹിബും എം കെ കുഞ്ഞിബ്രാഹിം മുസ്ലിയാരും ചടങ്ങിൽ പ്രസംഗിക്കുകയും ചെയ്തു. ഇന്നത്തെ മാപ്പിള സ്കൂൾ എന്നത് അക്കാലത്തെ ഓത്തുപള്ളി കൂടിയായിരുന്നു. ഗഫൂർ ഷാ സാഹിബ് എന്ന മുസ്ലിം ഇൻസ്പെക്ടറുടെ ശ്രമഫലമായി മലബാറിൽ ഓത്തുപള്ളികൾ മാപ്പിള സ്കൂളാക്കി മാറ്റിയതോടെ മതപഠനത്തിന് മദ്രസ ഉണ്ടാക്കൽ നിർബന്ധമായി. 1953 എൻ അബ്ദുള്ള മുസ്ലിയാരുടെ ശ്രമഫലമായി കാന്തപുരം മഹല്ലയെ മുഴുവൻ പേരെയും വിളിച്ചു ചേർത്ത് ഹമീദ് മുസ്ലിയാരും കുഞ്ഞിബ്രാഹിം മുസ്ലിയാരും മദ്രസക്കാര്യം പറഞ്ഞപ്പോൾ പാലക്കുന്നമ്മൽ അദർമാൻകുട്ടി ഹാജി സ്ഥലം നൽകി. അന്ന് തന്നെ കമ്മിറ്റി രൂപീകരിച്ചു. കളത്തിൽ സയ്യിദ് ഹാജി പ്രസിഡന്റ്, അവരത്ത് കലന്തൻകുട്ടി ഹാജി സെക്രട്ടറി ആയിരുന്നു. കണക്കുമ്പക്കും സയ്യിദ് ഹാജിയുടെ പക്കലായിരുന്നു. അദ്ദേഹത്തിന് തിരക്കായതിനാൽ പണി വേഗം നടത്താൻ ആപ്പാടക്കണ്ടി അഹമ്മദ് കുട്ടി ഹാജി ബുക്കും കണക്കും ഏറ്റുവാങ്ങുകയും മദ്രസയുടെ പണി അവരത്ത് മമ്മു ഹാജി എടുപ്പിക്കുകയും ചെയ്തു. ജൂൺ അവസാനമാകുമ്പോഴേക്കും മദ്രസ പണി പൂർത്തീകരിച്ചു. ജൂലൈ 1 മദ്രസ പഠനം ആരംഭിച്ചു. ഹമീദ് മുസ്ലിയാർ ദർശനം നടത്തിക്കൊണ്ടിരിക്കെ അദ്ദേഹം അറിയാതെ എ അബ്ദുൽ ഖാദർ മുസ്ലിയാരെ ഭാരവാഹികൾ രഹസ്യമായി നിയമിച്ചതിനാൽ അദ്ദേഹം ചാർജ് എടുക്കുന്നതിന്റെ തലേ ദിവസം ആരോടും പറയാതെ ഹമീദ് മുസ്ലിയാർ സ്ഥലം വിട്ടു. തുടർന്ന് ഖാദർ മുസ്ലിയാർ ഖത്തീബായി. 1954 നോമ്പിന് ശേഷം കെ കെ അബൂബക്കർ ഹസ്രത്ത് മുദരിസായി. 1958 മഹല്ലിൽ വിഭാഗീയത രൂപപ്പെട്ടു. ഒരു വിഭാഗം പള്ളി കീഴടക്കാൻ ശ്രമിക്കവേ സുന്നി വിഭാഗം പരാതി നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ പള്ളിയിൽ കയറുന്നത് ശരിയല്ല എന്ന് വാദിക്കുകയും
ഏതാനും വ്യക്തികളുടെ പേരിൽ തൊട്ടടുത്ത് വിലക്ക് വാങ്ങിയ സ്ഥലത്തെ പുരത്തറയിൽ നമസ്കരിക്കുകയും ചെയ്തു. അന്ന് വൈകുന്നേരം തന്നെ ഉദ്യോഗസ്ഥർ പള്ളി പരിസരത്ത് വരികയും അടുത്തു തന്നെ പ്രശ്നം തീർത്തു തരുമെന്ന് ഉറപ്പു നൽകുകയും ചെയ്തു. സുന്നികളല്ലാത്ത പാർട്ടിയോട് വാക്കാൽ പള്ളിയിൽ വരുന്നത് തടയുകയും ചെയ്തു. അതുപ്രകാരം അടുത്ത ആഴ്ച മുതൽ സുന്നികൾ പള്ളിയിൽ വെച്ച് തന്നെ ജുമാ ജമാഅത്തുകൾ നടത്തിപ്പോന്നു. തുടർന്ന് മറ്റൊരു പള്ളി ഉണ്ടാക്കുന്നതുമായി ബന്ധപ്പെട്ട് തർക്കം വന്നു. സുന്നികളിൽ തന്നെ ഒരു ഭാഗം പള്ളിയുടെ കുറച്ചു ഭാഗമെങ്കിലും പൊതുസ്ഥലത്ത് വേണമെന്നും മറുവിഭാഗം പൊതുസ്ഥലമായാൽ മറ്റു വിഭാഗക്കാർ വന്ന് ബുദ്ധിമുട്ടുണ്ടാക്കുമെന്നും വാദിച്ചു. ഇതിനായി രണ്ട് പ്രാവശ്യം ആർമാർക്കാർ ഹാജി കുഞ്ഞിബ്രാഹിം മുസ്ലിയാർ എന്നിവരുടെ നേതൃത്വത്തിൽ മധ്യസ്ഥം നടന്നു. മധ്യസ്ഥം പരാജയപ്പെട്ടതിനാൽ സുന്നികളിലെ ഒരു വിഭാഗം തടായിൽ ഭാഗത്ത് നമസ്കാരം തുടങ്ങാൻ തീരുമാനിച്ചു. അതോടെ യഥാർത്ഥ മസ്ജിദ് സുന്നികളെ സുന്നികളില്ലാത്ത വിഭാഗം ഒരുമിച്ച് കൂടുകയും ഒരു വിഭാഗം സുന്നികൾ ഒരു വ്യക്തിയുടെ സ്വന്തം സ്ഥലത്ത് മുളച്ചു വരുന്ന നെല്ലിൽ ഓലയിട്ട് നമസ്കരിക്കുകയുമാണ് ചെയ്തത്. 1961 ജൂൺ 14 തർക്കത്തിന്റെ വിധി വന്നു. സുന്നികൾക്കാണ് പള്ളി നടത്തിപ്പിന് അവകാശം കിട്ടിയത്. മറ്റുള്ളവർ ആരാധനയ്ക്കായി പള്ളിയിൽ വന്നാൽ തടയാൻ പാടില്ല എന്നതായിരുന്നു വിധി. 1961 ജൂൺ 16 മുതൽ സുന്നികൾ തനിച്ച് 9 ആഴ്ച പള്ളിയിൽ ജുമാ ജമാഅത്തുകൾ നടത്തി. 1961 ഓഗസ്റ്റ് 18 സുന്നികളല്ലാത്ത വിഭാഗം പള്ളിയിലെത്തിയപ്പോൾ സുന്നികൾ നേരത്തെ ഓലയിട്ട് നമസ്കരിച്ച സ്ഥലത്തേക്കും ഒരു വിഭാഗം തടായിലേക്കും പോയി. തടായിലേക്ക് പോകാനുള്ള കാരണം സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്തുള്ള ഷെഡിൽ നിസ്കരിക്കുന്നതുകൊണ്ടാണ്. തടായിൽ പള്ളി നിർമ്മാണത്തിന് സമസ്തയും സംശയലോലമായും അക്കാലത്തെ പണ്ഡിതന്മാരും പച്ചക്കൊടി വീശി. കാന്തപുരത്തെ ജുമാ മസ്ജിദിന്റെ വിധിന്യായം സുന്നികൾക്ക് ആയതുകൊണ്ട് അവിടെ ഉറച്ചു നിൽക്കണമെന്നും സമസ്തയുടെ വിധി അടിവരയിട്ടുകൊണ്ട് ഒരു പ്രഖ്യാപനം വന്നു. ഒരു വിഭാഗം അപ്പോഴേക്കും വേർതിരിഞ്ഞിരുന്നു. അവർക്ക് ഷെഡിൽ ജുമാ നടത്തിയെത്തിയിരുന്നു. അവരുടെ സ്വന്തം സ്ഥലമായിരുന്നു ഈ സ്ഥലത്തിന് പണ്ഡിതന്മാരുടെ അംഗീകാരം ലഭിക്കുക എന്ന ഉദ്ദേശത്തോടെ ബഹുമാനപ്പെട്ട ഖുതുബി മുഹമ്മദ് മുസ്ലിയാരെ ജുമാക്കായി ഷെഡിൽ കൊണ്ടുവന്നു. കാന്തപുരം ജുമാ മസ്ജിദ് ചൂണ്ടിക്കാട്ടി അതെന്താണെന്ന് ബഹുമാനപ്പെട്ട ഖുതുബി മുഹമ്മദ് മുസ്ലിയാർ ചോദിക്കുകയും ജുമാഅത്തെ പള്ളിയാണെന്ന് മറുപടി ലഭിക്കുകയും ചെയ്തു. അദ്ദേഹം അങ്ങേയറ്റം ക്ഷണിതനാവുകയും നിങ്ങൾ എന്തിനാണ് അത് വിട്ടുപോകുന്നത് എന്നും എത്ര ശൈത്താൻമാർ നമ്മുടെ കൂടെയുണ്ട് എന്നും ചോദിക്കുകയും ചെയ്തു. 1977 കാലഘട്ടത്തിൽ കാന്തപുരം മഹല്ല ജുമാ മസ്ജിദിൽ ജുമാ നടക്കുന്നത് സംബന്ധിച്ച് വിശദീകരണ യോഗം ചേർന്നു. എം കെ കുഞ്ഞിബ്രാഹിം മുസ്ലിയാർ, എ പി അബൂക്കർ മുസ്ലിയാർ എന്നിവർ സംസാരിച്ചു. ഇ കെ ഹസൻ മുസ്ലിയാറുടെ പേര് നോട്ടീസിൽ ഉണ്ടായിരുന്നു, പക്ഷേ അദ്ദേഹം വന്നില്ല. ഏതാനും കാര്യങ്ങളെല്ലാം അവർ പറഞ്ഞെങ്കിലും ജുമയെപ്പറ്റി ഒന്നും പറഞ്ഞില്ല. 1977 ഓഗസ്റ്റ് 19 സമസ്തയുടെ നിർദ്ദേശപ്രകാരം പള്ളിയിൽ ജുമാ വീണ്ടും പുനഃസ്ഥാപിച്ചു. ജുമാക്ക് സമസ്തയിൽ നിന്ന് ഒരു വിഭാഗം വിഘടിച്ചപ്പോൾ ഏകപക്ഷീയമായ നിലപാടാണ് അവരുടെ ഭാഗത്തു നിന്നുണ്ടായത്. എറണാകുളത്തെ വിഘടിത സമ്മേളനത്തിൽ പങ്കെടുക്കാൻ സമ്മർദ്ദം വന്നു. മഹാഭൂരിഭാഗവും കൂട്ടാക്കിയില്ല. സയ്യിദ് ഹൈദർ അലി ഷിഹാബ് തങ്ങളുടെ ആഹ്വാനമാണ് പ്രദേശത്തെ സമ്മികൾ സ്വീകരിച്ചത്. സമസ്തയ്ക്ക് ഒരു സ്ഥാപനവും അനുവദിക്കില്ലെന്ന പ്രഖ്യാപനത്തിന്റെ ഭാഗമായി എംഇഒ മദ്രസ കുത്തിപ്പൊളിച്ചു. ഇതോടെ മഹല്ലിൽ ജമാഅത്തുകൾ സജീവമായി. മുസ്ലിം ലീഗും വിഘടിത വിഭാഗവും തമ്മിൽ കാന്തപുരത്ത് അരങ്ങേറിയ പ്രസംഗ ഏറ്റുമുട്ടലിൽ കാന്തപുരത്തെ ജമാഅത്ത് പള്ളിയുടെ പുനർനിർമ്മാണത്തിന് സഹായിക്കുകയും സഹകരിക്കുകയും ചെയ്ത ഒട്ടനവധി സഹോദരി സഹോദരന്മാരുണ്ട്. മസ്ജിദ് നിർമ്മാണത്തിന്റെ ഓരോ ഘട്ടത്തിലും ഉപദേശങ്ങൾ നൽകിയവരുണ്ട്. വിദേശത്തും സ്വദേശത്തുമുള്ള സഹോദരങ്ങൾക്കും ഈ മഹാസംരംഭം വിജയിപ്പിക്കാൻ മനസ്സറിഞ്ഞ് പ്രാർത്ഥിച്ചവർക്കും കൂടാതെ എല്ലാ അഭ്യുദാകാംക്ഷികൾക്കും കാന്തപുരം ജമാഅത്ത് പള്ളി കമ്മിറ്റിയുടെ പേരിൽ കൃതജ്ഞത പ്രകടിപ്പിക്കുന്നതോടൊപ്പം സർവശക്തൻ എല്ലാവർക്കും അർഹമായ പ്രതിഫലം നൽകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഈ സന്തോഷവേളയിൽ നമ്മളോടൊപ്പം ഉണ്ടാകേണ്ടിയിരുന്ന പല മഹൽ വ്യക്തികളും നമ്മോട് വിട പറഞ്ഞ് മസ്ജിദ് ഖബർസ്ഥാനിൽ അന്ത്യവിശ്രമം കൊള്ളുന്നു. ഇത്തരുണത്തിൽ അവരെ സ്മരിക്കുകയും അവർക്ക് സർവശക്തൻ അവരുടെ വർദ്ധതയ ജീവിതം സന്തോഷപ്രദമാക്കുകയും ചെയ്യട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ റിപ്പോർട്ട് ഇവിടെ സമർപ്പിക്കുന്നു. പ്രിയമുള്ളവരെ, ബഹുമാനപ്പെട്ട സമസ്തയുടെ പ്രഗത്ഭനായ ജനറൽ സെക്രട്ടറി ചെറുശ്ശേരി സൈനുദ്ദീൻ മുസ്ലിയാർ മുഖ്യപ്രഭാഷണം നടത്തുകയാണ്. ബഹുമാനപ്പെട്ട അധ്യക്ഷന് വേണ്ടി അദ്ദേഹത്തെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. നമ്മുടെ ഈ ഉദ്ഘാടന സമ്മേളനം സമസ്ത കേരള ഇസ്ലാമിക് ക്ലാസ് റൂമിലൂടെ നമ്മുടെ
മുസ്ലിം ലോകം മുഴുവൻ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ടീം അംഗങ്ങളായ അഷ്റഫ് പന്നൂർ, സുബൈർ കാന്തപുരം, സുഹേർ ഇയാട്, സാബിത് കാന്തപുരം എന്നിവർക്ക് അഭിവാദ്യങ്ങൾ. ബഹുമാനപ്പെട്ട കോട്ടുമല ബാപ്പു മുസ്ലിയാർ, അദ്ദേഹത്തെ ക്ഷണിക്കുന്നു. السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. آدمي ينايا أديشن بابا الأستاذ بهمان ينايا سمست غير الجمعية دلولة ميرودة مكة كارية درشي شيخنا جرشي الأستاذ വേദിയിലുള്ള ബഹുമാന്യ പണ്ഡിതന്മാര്, നേതാക്കൾ, പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരികളെ, ബഹുമാനപ്പെട്ട ചെറുശ്ശേരി ഉസ്താദിന്റെ മുഖ്യ പ്രഭാഷണം ഇവിടെ നടക്കാനിരിക്കുകയാണ്. അതിനു മുമ്പ് ഇവിടെ സാന്നിധ്യം അറിയിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ നിന്നിട്ടുള്ളത്. വളരെ പെട്ടെന്ന് പോകേണ്ടൊരത്യാവശ്യമുണ്ടായതുകൊണ്ട് പോകാൻ ഒരുങ്ങിയതായിരുന്നു. പക്ഷെ ഉസ്താദിന്റെ നിർദ്ദേശം, ഇവിടെ വന്ന് ഈ ഒരു പരിപാടിയിൽ നമ്മൾ പങ്കെടുക്കുമ്പോൾ നമ്മളുടെ ഒരു സന്തോഷം ഈ സദസ്സിന് പങ്കിടാനുള്ള അവസരം നൽകണം, അതിനുവേണ്ടി രണ്ടു വാക്ക് പറഞ്ഞു പോകാമെന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാനിവിടെ നിന്നിട്ടുള്ളത്. ഏതായാലും ഒരു കാര്യം നമുക്കൊക്കെ ബോധ്യമാണ്, കേരള മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ അനുഗ്രഹീത നേതൃത്വം ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമീയത്തുൽ ഉലമ എന്നതാണ്. അത് പൂർണ്ണമായും മനസ്സിലാക്കിയ ഒരു മഹല്ലത്തുകാർ കൂടിയാണ് ഈ കാന്തപുരം മഹല്ലിലുള്ളത്. സ്വാഗത പ്രസംഗത്തിൽ വളരെ വിശദമായി ആ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഏതായാലും ബഹുമാനപ്പെട്ട സമസ്തയുടെയും സമസ്തയുടെ സമാദരണീയരായ പണ്ഡിതന്മാരുടെയും പിന്നിൽ ഉറച്ചു നിന്നുകൊണ്ട് എന്തെതിർപ്പുകൾ ഏതെല്ലാം വിധത്തിൽ എവിടെ നിന്നൊക്കെ വന്നാലും ശരി അതിനെയൊക്കെ തരണം ചെയ്ത് മുന്നോട്ട് പോകാൻ സാധിക്കുമെന്ന് തെളിയിച്ച ഒരു മഹല്ലത്ത് കൂടിയാണ് കാന്തപുരം. ഇവിടുത്തെ ആദ്യ ചരിത്രങ്ങളൊക്കെ നമുക്ക് കേൾക്കാൻ സാധിച്ചല്ലോ. അതുകൊണ്ട് എന്തെല്ലാം പ്രകോപനങ്ങൾ ഉണ്ടാക്കിയാലും എന്തെല്ലാം എതിർപ്പുകൾ ഉണ്ടാക്കിയാലും കാന്തപുരത്ത് അങ്ങനെയുള്ള ഒരു പ്രവർത്തനത്തിനും ആർക്കും കഴിയില്ല എന്ന് വ്യക്തമായി ഇവിടുത്തെ ഈ കൂട്ടായ്മയിലൂടെ ഈ പ്രദേശത്തുകാർ തെളിയിച്ചിരിക്കുകയാണ്. പല സ്ഥലങ്ങളിലും പല പ്രശ്നങ്ങളും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. മഹല്ലുകൾ വിഭജിക്കാനും പള്ളി ഓഹരി വെക്കാനും മദ്രസകൾ ഭാഗിക്കാനും അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ നടത്തി പള്ളി പൂട്ടിക്കാനും മദ്രസ പൂട്ടിക്കാനും ഒക്കെ ഒരു പ്രശ്നവുമില്ലാത്ത പ്രദേശങ്ങളിൽ പോലും ഈ വിഘടിത വിഭാഗം കയറി വന്നുകൊണ്ട് അങ്ങനെയുള്ള നീക്കങ്ങൾ നടത്തുമ്പോൾ ഈ കാന്തപുരത്തുകാരുടെ മാതൃക എല്ലാ നാട്ടുകാരും സ്വീകരിച്ചാൽ ഒരു പ്രശ്നവും ഒരു നിരക്കും അവിടെ ഉണ്ടാവുകയില്ല എന്നുകൂടി നമുക്ക് പറയാൻ സാധിക്കുന്നതാണ്. അതാണ് ഈ വലിയ മഹാസംഗമങ്ങളുടെ വിളിച്ചോതുന്നത്. അതുകൊണ്ട് ബഹുമാനപ്പെട്ട സമസ്തയോടൊപ്പം ഉറച്ചു നിൽക്കുന്ന ഒരു മഹല്ലത്തെന്ന നിലക്ക് ഈ മഹല്ലത്തിൽ ഇങ്ങനെയുള്ളൊരു പള്ളി നിർമ്മിച്ച് ഈ മഹല്ലുകാരുടെ എല്ലാവരുടെയും വലിയ സഹകരണത്തോടുകൂടി പള്ളി ഇവിടെ ഉണ്ടാക്കി ബഹുമാനപ്പെട്ട തങ്ങളവറുകൾ ചെറുശ്ശേരി ഉസ്താദിന്റെയൊക്കെ ആ സാന്നിധ്യത്തിൽ ഇന്ന് അതിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ച് നമുക്ക് ഈ ഒരു വലിയ ഒരു സംരംഭം ഇവിടെ പൂർത്തിയായിരിക്കുകയാണ്. അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. ഈ മഹത്തായ പരിപാടിക്ക് എല്ലാവിധത്തിലുള്ള ആശംസകളും നേർന്ന് അള്ളാഹു ഇതിനുവേണ്ടി സഹായിച്ച എല്ലാവരുടെയും ഇതിനുവേണ്ടി പ്രവർത്തിച്ച എല്ലാവരുടെയും എല്ലാവിധ സഹായങ്ങളും പ്രവർത്തനങ്ങളുമൊക്കെ കബൂൽ ചെയ്ത് അവർക്കതിന്റെ ഗുണം പാരിസ്ഥിതിക ലോകത്തും പ്രത്യേകമായി അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്ത് ഞാൻ നിർത്തുന്നു. സ്ലാം അലൈക്കും.